യദു മുമ്പേ തന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഈ കാറ് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി 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 ഇടിപ്പിക്കുന്ന വിധം, ഇത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്, അതിന് വേഗം പോകണം, ഇവർ വഴി സൈഡ് കൊടുക്കുന്നില്ല, സൈഡ് കൊടുക്കാത്ത പോട്ടെ, അതൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ അത് കാണുമല്ലോ, സൈഡ് കൊടുക്കാത്ത പോട്ടെ, അതൊക്കെ കഴിഞ്ഞ് കുറുകെ ഇടതുവശത്തൂടെ കുറുകെ കൊണ്ടിട്ടിട്ട് ഞാൻ ആരാന്നറിയില്ലേ, നിന്നെ എന്ത് വേണ്ട ചെയ്യാൻ നീ കണ്ടോ, നിന്റെ ജോലിയുടെ അവസ്ഥ എന്താണെന്ന് കണ്ടോ, ഇങ്ങനെയുള്ള ധാർഷ്ട്യമൊക്കെ പഴയ ഹെഡ് കുട്ടമ്പിള്ളയുടെ മാതിരി ആ ഒരു മനസ്ഥിതി, ഫ്യൂഡലിസ്റ്റിക് മനസ്ഥിതിയിലാണ് കമ്മ്യൂണിസ്റ്റുകൾ ജീവിക്കുന്നതിന് തെളിവാണിത്. പിന്നെ ഒരു കാര്യം, ഒരു തർക്കമുണ്ടായാലും അവിടെ ഇവരെ ഒരു മേയർ എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു പബ്ലിക് സെർവന്റ് എന്ന നിലയ്ക്ക് അവരുപയോഗിക്കേണ്ട ഭാഷയും അല്ലെ അവർ ഉപയോഗിക്കേണ്ട രീതിയും ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിനുള്ളിലോട്ട് ഇവരുടെ വണ്ടി ഇടിച്ചു കയറ്റിയവരാണല്ലോ, അത് ഈ ആര്യ തന്നെയല്ലേ? അതെ. ആ അപ്പോ നിയമലംഘനത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന പൊതിച്ചോർ സംഘടനയുടെ DYFIയുടെ നേതാക്കന്മാർ എന്താ പറയുന്നത്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിനകത്തേക്ക് ഇടിച്ചു കയറാൻ പാടില്ല, അത് മേയർ അത് ആ നിയമം അറിയാത്ത ആളല്ല, ഇതൊക്കെ ചെയ്തു കൂട്ടിയ ആര്യ രാജേന്ദ്രനാണ് ഇപ്പൊ പറയുന്നത് നിയമം ലംഘിച്ചു, യദു മെമ്മറി കാർഡ് മോഷ്ടിച്ചു. നോക്കൂ, ഒരാളെ തകർക്കാൻ അവനവൻ ചെയ്ത ഡ്രൈവ് ചെയ്യുമ്പോ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപം. നോക്കൂ, അല്ല ശരിയായിരിക്കാം, ഞാൻ പറഞ്ഞത് അത് ശരിയായിരിക്കാം, ഒരുപക്ഷെ ഈ അയാള് ഇടത്തേക്ക് എന്നുള്ള സിമ്പിൾ കാണിച്ചിരിക്കും, കേരളത്തിലെ ഏറ്റവും വലിയ അശ്ലീല ചേട്ട ഇടതുപക്ഷത്തേക്ക് എന്നുള്ള ആണല്ലോ, ഇടത്തേക്ക് തിരിക്കുന്നു എന്നിട്ട് കാണിച്ചു കാണും കൈകൊണ്ട്, ഇടതുപക്ഷം എന്നതിനേക്കാൾ വലിയൊരു അശ്ലീല ചിഹ്നം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പൊ ഇവരുടെ തന്നെ നേതാവായ ശശി പാർട്ടി ഓഫീസിലിട്ട് പെണ്ണു പിടിച്ചപ്പോ ഇവരെന്താ പറഞ്ഞേ, തീവ്രത കുറഞ്ഞ ഒരു പീഡനമായിരുന്നാണ് അല്ലേ? അതെ. ശശീന്ദ്രൻ പൂച്ചക്കുട്ടി എന്താ മോളെ പൂച്ചക്കുട്ടി ഒരു കടി തരട്ടെ എന്നൊക്കെ ചോദിച്ചത് മന്ത്രി. അപ്പൊ ഇവരുടെ ആളുകൾക്കെല്ലാം ഈ ഞരമ്പിന്റെ അസുഖം ഉണ്ടെന്നുള്ളത് വളരെ അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അതേ രീതി തന്നെ മറ്റുള്ളവർ പറയാം, ഒരു ഡ്രൈവർ ഇത്രയും ജനങ്ങളെയും കൊണ്ട് വണ്ടിയിൽ ടിക്കറ്റ് എടുത്ത് സഞ്ചരിക്കുന്ന ഇത്രയും ജനങ്ങളെയും കൊണ്ട് പോയൊരു ഡ്രൈവർ എല്ലാവരും കാണുക, അതും KSRTC ഡ്രൈവർ, ഇതെന്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാള് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ഏതു ഒരു പക്ഷേ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ BJP ആയിരിക്കും. ഒന്നുമല്ല വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇന്ന് ഇന്ന് ഞാൻ അരമണിക്കൂറോളം അദ്ദേഹവുമായിട്ട് സംസാരിച്ചു, രാത്രി 9:30 ആ സംഭാഷണം താങ്കളൊന്ന് കാണണം. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ അഭിമുഖം അവസാനിപ്പിച്ചത് ഞാൻ ഇതിൽ നീതി കിട്ടും വരെ പോരാടും. ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓടിക്കാൻ അദ്ദേഹത്തിന് പല ഓഫറും ഉണ്ട്, ഒരു ദിവസം 3000 രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ പോവില്ല, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം KSRTC ബസ് ഓടിച്ചതിന് ശേഷമേ ഞാൻ സ്വകാര്യ ബസ് ഓടിക്കൂ എന്ന വാശിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതാണ് പഴയ SFIക്കാരനാണ്, ആ വിപ്ലവവീര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ യദുവിനെ കോൺഗ്രസ്സുകാരനാക്കാനും BJP ക്കാരനാക്കാനും സംഘിയാക്കാനും ഒക്കെയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം KSRTC താൽക്കാലിക ഡ്രൈവറാണെങ്കിലും ഒരു യൂണിയനിലും അംഗമല്ല കേട്ടോ. അല്ല, കുറി തൊട്ട എല്ലാവരെയും സംഘികളാക്കിയിട്ടേ CPM അടങ്ങൂ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ. അതെ, അയാള് കുറി തൊട്ടിട്ടാണ് സംസാരിക്കുന്നത് പലപ്പോഴും. ഒരു അഭിമാനമുള്ള ആചരണമുള്ള ഹിന്ദുക്കളെല്ലാം ആട്ടി ഓടിക്കുക എന്നുള്ളതാണല്ലോ CPM ഒരു മുഖ്യമായ അജണ്ട. എനിക്ക് തോന്നുന്ന അശ്ലീലമായ ആംഗ്യം ലെഫ്റ്റിലേക്ക് എന്നുള്ള ഒരു കാണിക്കൂല്ലോ ഇങ്ങനെ തിരിച്ചിട്ട്, അതായിരിക്കും വേറൊരു അശ്ലീല ആംഗ്യവും എന്റെ അറിവിൽ അയാൾ കാണില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ജനങ്ങളുള്ള മാത്രമല്ല മെമ്മറി കാർഡ് എടുത്ത ഈ പ്രശ്നമൊക്കെ തീരും. ആ മെമ്മറി കാർഡ് എന്താണ് പറയുന്നത്, എനിക്ക് എന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഗണേഷ് കുമാർ എന്ന മന്ത്രി അദ്ദേഹത്തിന് ഒരല്പം കൂടെ മാന്യത ഈ വിഷയത്തിൽ കാണിക്കാമായിരുന്നു. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എന്തിനാണ് പാർട്ടി സൈഡ് എടുക്കുന്നത്? അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ശരിയാൻ വേണ്ട ഒരു അന്വേഷണം നടത്തിയാൽ, ആ മെമ്മറി കാർഡ് കണ്ടുപിടിച്ചാൽ ആരാണ് പ്രതി എന്നറിയാലോ. എന്തിനാണ് ബസ്സിനുള്ളിലേക്ക് ചാടിക്കയറിയത്? സച്ചിൻ പുറത്തുനിന്ന് പറയാവുന്ന കാര്യമാണെങ്കിൽ എന്തിനാണ് ബസ്സിനകത്തേക്ക് കയറി എല്ലാ യാത്രക്കാരെയും നടുറോട്ടിൽ ഇറക്കി വിട്ട്? അതിനുള്ള അധികാരം ആര് കൊടുത്തു ഇവർക്ക്? യദുവിന്റെ കാര്യം നിൽക്കട്ടെ, യദുവിന്റെ കാര്യം അന്വേഷിച്ച് കോടതി തീരുമാനിക്കട്ടെ. അത്രയും ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ അവിടെ ഇറക്കി വിട്ടപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം ടിക്കറ്റ് പൈസ തിരിച്ചു കൊടുത്തിരുന്നോ? ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടാണോ ഇറക്കി വിട്ടത്? ലക്ഷ്യസ്ഥാനത്തിന് മുമ്പ് യാത്രക്കാരെ ഇറക്കി വിടാൻ ഒരു പബ്ലിക് സെർവന്റായ മേയറുടെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് MLA എന്ത് അധികാരമുണ്ട് കേരളത്തിൽ? അപ്പൊ ഇങ്ങനെ അധികാര ദുർവിനിയോഗത്തിന്റെ അങ്ങേ തലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാം വരുന്നത് യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞ പോലെ ഈ രാജാവിന്റെ സ്വഭാവ ശൈലികളാണ് ഇവർക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ സൂക്ഷിക്കണം, കാരണം റോബിൻ ബസ്സിന്റെ ഉടമയെ ഇവരെന്ത് ചെയ്തു എവിടെ എത്തിച്ചു നമ്മൾ ഓർക്കണം.
ഇതിപ്പോ ആ റോബിൻ ബസിന്റെ ഉടമയാണല്ലോ ഇദ്ദേഹത്തിന് ജോലി കൊടുക്കാം, ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെ എവിടെ എത്തിച്ചു, ഈ എം വി ഡി ഉപയോഗിച്ചിട്ട് എവിടെ എത്തിച്ചു? ഞാൻ പറയുന്നത് കേരളത്തിൽ ആരും ഈ പറഞ്ഞ ഭരണകക്ഷിക്കെതിരെ സംസാരിച്ചുകൊണ്ടോ പ്രവർത്തിച്ചുകൊണ്ടോ സമാധാനമായി ജീവിക്കാമെന്ന് കരുതണ്ട. യദുവിന്റെ പ്രതീക്ഷയും ശുഭപ്രതീക്ഷയും നല്ലത് തന്നെയാണ്. യദു കോടതി സഹായിച്ചില്ലെങ്കിൽ യദു വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. എന്തും സംഭവിക്കാം, യദുവിന് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. കാരണം മറുവശം നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും അധമന്മാരുടെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുന്നവരുടെ ഒരു സംഘടനയാണെന്നുള്ള കാര്യം മറന്നുപോരുത്.